हाँ ഇല്ലടാ എനിക്ക് മനസ്സിലായി ഞാൻ കുറേ ആലോചിച്ചു ആലോചിച്ചപ്പോഴാണ് നീ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ അവളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞു മണി നാളെ അല്ലേ ആ ഞാൻ എത്തിയേക്കാം 10 മണിക്കല്ലേ രജിസ്ട്രേഷൻ അച്ഛന്റെ ശവശരീരം കൂടെ എടുത്തോണ്ട് പോണി ഉണന്ന് ഉണന്ന് അയ്യോ ഇത്ര പെട്ടെന്ന് ഉണന്ന ഞാൻ എന്തിന് വെള്ളം കൊണ്ടുവന്നേ വെള്ളം എന്റെ തലയിലൊഴിയടി വെള്ളം അതെ താണ്ട മോള് ഒളിച്ചോടാൻ തീരുമാനിച്ചവിടെ നിക്ക് അതിനിട നിങ്ങൾ ഇടന്ന് ചുമ്മാ വഴക്കുണ്ടാക്കരുത് ഇല്ല അളിയ ഈ രശ്മാരെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ചേട്ടാ ഇന്നൊരു കാര്യം ചെയ്യാം നമുക്ക് അവളെ റൂമിനകത്ത് പൂട്ടിയിടാം അതുകൊണ്ട് പ്രയോജനമില്ല പെങ്ങളെ അവള് പൂട്ട് വിളിച്ച് പുറത്തു കാണും കാരണം ഏനവാതാ നീ എന്തോ നീയും അതെ ഞാൻ ആലോചിച്ചിട്ട് ഇനിയിപ്പോ ഒരു ഐഡിയ എനിക്ക് കിട്ടണുള്ളൂ എന്താ നമുക്ക് സെന്റിമെന്റ്സ് കയറി പിടിക്കാം എന്ന് വെച്ചാ ചേച്ചി ഒളിച്ചോടി പോയി കഴിഞ്ഞാ അമ്മ വിഷം കഴിക്കും കഴിക്കൂന്നല്ല ഞാൻ തമാശക്ക് പറഞ്ഞ പറയാം അച്ഛൻ തൂങ്ങിച്ചാവും അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു നോക്കാം ചെലപ്പോ എങ്ങനെ ഉള്ള മനസ്സ് മാറും അല്ലേ അല്ലേ പക്ഷേ അളിയ എനിക്ക് അതിനും അവനെ ഒന്ന് കാണണം ഞാൻ ചോദിക്കും എന്റെ മോളെ എന്തിനാ വല വീശി പിടിച്ചെന്ന് എനിക്ക് കാണണം വല വീശി പിടിക്കുക എന്തോന്നു മീന ഡേ ഉണ്ടായിരുന്നോ സംസാരിക്കല്ലേ ആവശ്യമില്ല സമയത്ത് കേട്ടാ ഒരു കാര്യം ചെയ്തല്ലോ ഇതേ അവള് നാളെ എണീച്ച് പോവല്ലോ രജിസ്റ്റർ മാരേജ് നമുക്ക് കൂടെ പോവാം എന്തായാലും അവള് പ്രേമിച്ചു പ്രേമിക്കാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ തടയാൻ പറ്റില്ല ആർക്കും തടയാൻ പറ്റില്ല ഇപ്പൊ എന്തായാലും അവള് കല്യാണം കഴിക്കണേ കല്യാണം കഴിക്കും പക്ഷെ നമുക്ക് കാണെങ്കിലും ചെയ്യല്ലോ എന്തോ മണി പറയുന്നത് അല്ല അളിയ മണി പറഞ്ഞാലും കാര്യമുണ്ട് നമ്മളിപ്പൊ എന്തെങ്കിലും പറഞ്ഞാലേ അവൾക്ക് വാശി കൂടും പിന്നെ അവൾ അവനോട് ഇറങ്ങി പോവാളിയ എന്നാ പിന്നെ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തി കൊടുത്താലോ അല്ല നമ്മള് സമ്മതിക്കില്ലെന്ന് വിചാരിച്ചല്ലയോ അവള് ഒളിച്ചോടാൻ തീരുമാനിച്ചേക്കുന്നത് മണി ഈ പ്രേമൊക്കെ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞാ ഇപ്പൊ ഇതാണ് ക്ലൈമാക്സ് അയ്യേ എന്തൊരു ഫാമിലി ഇത് ഇവിടെ തന്നെ വന്ന് ജനിച്ചല്ല ഞാൻ ചേച്ചിയെ കാണാനില്ലല്ലോ കല്യാണമല്ലേ മോളെ ഒരുങ്ങായിരിക്കും നമുക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നി നമ്മളോട് കരയാതെ മണി നമ്മുടെ മോളുടെ കല്യാണം ഇങ്ങനെ കാണാനായിരിക്കും നമുക്ക് വിധി അളിയ ഇത്രയും ഗതികെട്ട ഒരു അച്ഛനും അമ്മയായിപ്പോയില്ല ഞാനും മണി കരയാതളിയ ചേച്ചിയുടെ കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് ഒരുപാട് ലാച്ചകൾ നോക്കി വെച്ചൊക്കെയായിരുന്നു ഞാൻ അതൊക്കെ ഇപ്പൊ ആരെ കല്യാണത്തിന് ഇടുമ്പോടക്കാൻ എന്താ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന ഓ ഇന്ന് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്റെ മോളിപ്പോ നല്ല സുന്ദരിയായിരിക്കുന്നു നീ സാരി ഉടുക്കാത്തത് സാരിയോ എന്തിന് ഇത് എന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഈ സാരിയൊക്കെ ഉടുക്കാൻ ഭയങ്കര മെനക്കേണം എന്തുപറ്റിയ എല്ലാവർക്കും ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ല ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ലേ എന്നാ ഞാൻ പോയിട്ട് വരാം ഷോ നിനക്കിപ്പൊ ഇതൊക്കെ ഷോ ആണല്ലേ എന്തുവാടി നീ പറയണേ മോളെ
മോളെ പൊന്നുപോലെ നോക്കി വളർത്തിയ അച്ഛനെയും അമ്മയും മാമനെയൊക്കെ വിട്ടിട്ട് മോളെ പോവാണല്ലേ? ആവശ്യം വന്നാ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. ഓ, എന്നടി നിനക്ക് സ്വന്തം ആവശ്യങ്ങളൊക്കെ വന്നേ? വളർത്തി വലുതാക്കി ഞങ്ങളെ വിട്ടിട്ട് എവിടുന്നോ കണ്ട് ചിരിച്ചു കാണിച്ചൊരു ചെറുക്കനോട് നിനക്ക് പോവാൻ തോന്നണല്ലോ. മാമന് ഇതുവരെ നിന്നോട് ഒരു മാമനെ പോലെയാണോ പെരുമാറിയിട്ടുള്ളത്? ഒരു കൂട്ടുകാരനെ പോലെയല്ലേ? എന്നോടെങ്കിലും ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു. എന്ത് വാക്ക് പറയായിരുന്നു മാമാ? നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചാ? പരസ്പര ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു എന്ന് മോളെ, ഞങ്ങളെ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചല്ലേ നീ ഇപ്പം പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോണത്? രജിസ്റ്റർ മാരേജാ? ഞങ്ങളെല്ലാം അറിഞ്ഞു മോളെ. ഒരു കാര്യം ചെയ്യ്, മക്കളെ ചെന്ന് അയാളോട് കൊണ്ട് വരാ, പറ അവൻ ആരായിരുന്നാലും ഞങ്ങള് നടത്തി തരാം. അയ്യേ അമ്മ, മാമാ, ഈ അച്ഛൻ എന്തൊക്കെ വിളിച്ചു പറയുന്നേ? നിനക്ക് മനസ്സിലായില്ലേ അവൻ എങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ? ഞാൻ ഏവനെ വിളിച്ചോണ്ട് വരണോന്ന്? ചേച്ചി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോണ ചേട്ടനില്ലേ, ആ ചേട്ടനെ എങ്ങ് വിളിച്ചോണ്ട് വരാൻ? അനാവശ്യം പറഞ്ഞല്ലേ, കഴുത്തിന് കുത്തി ഞാൻ പുറത്താക്കും നിന്നെ. ഓ, നിനക്ക് അനാവശ്യം കാണിക്ക, നമ്മൾ പറഞ്ഞതായി കുറ്റം. ഞാൻ എന്തനാവശ്യം കാണിച്ചു നിങ്ങൾ പറയുന്നേ? ഞാൻ ആരോട് ഒളിച്ചോടി പോകുന്നുമില്ല, ആരോട് രജിസ്റ്റർ ചെയ്യുന്നുമില്ല. മാമാ, ഞാൻ അങ്ങനെ നിങ്ങളുടെ ഇറങ്ങിയപ്പോൾ അങ്ങനെ ചെയ്യും നിങ്ങക്ക് തോന്നുന്നുണ്ടോ? അപ്പോ നീ എങ്ങോട്ട് പോണ്? ഇന്ന് എന്റെ ഫ്രണ്ട് പുതിയ വണ്ടി എടുത്തു, അതിന്റെ രജിസ്ട്രേഷൻ ആണ്. അതമ്മ, എന്റെ കൂട്ടുകാരെല്ലാരും കൂടി എന്നെ കളിയാക്കി, ഞാൻ ആണുങ്ങളെ പോലെയാണ് നടക്കുന്നതെന്ന്. അപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടി ഇന്നൊന്ന് നന്നായിട്ട് ഒരുങ്ങിയതാണ്. അതായിരുന്ന നമ്മള് വെറുതെ തെറ്റി ധരിച്ച് ധരിച്ചെന്ന് പറഞ്ഞ ഞാൻ ബാക്കി പിന്നെ തരാം. ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ദേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ കൊച്ച് പ്രേമത്തിലൊന്നും പോയി ചാടൂല. അപ്പോഴാണ് ഇങ്ങനെ ഒടുക്കത്തെ സംശയം. എന്തോ നളിയായി ഇത്. ഒരു പെങ്കൊച്ച് ഒരുങ്ങി വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ രജിസ്ട്രുമാരിന് പോവാണ്, ഒളിച്ചോടാൻ പോയെങ്കിലും നിർത്തിക്കൂട്ടാളിയാ. എന്താ അച്ഛാ, ഇത് വളരെ മോശമാണ് കേട്ടാ. ഇപ്പൊ ഞാനല്ല, ഇപ്പൊ പറയും ഞാനാന്ന്. അളിയാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനി മേലായി പെങ്കൊച്ചുങ്ങളെ ഇതും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാല് എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ചായ ഉണ്ടെങ്കിലേ ഒന്ന് എടുത്തു വെക്ക്, ഇനിയിപ്പോ ഇവിടെ നിന്നാലേ ശരിയാകത്തില്ല. ചേട്ടൻ വാ, ഞാൻ ചായ ഇട്ട് തരാം. പുരളേക്ക് പേരിയാ.